പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ച ഗവർണറുടെ നടപടി സ്വാഗതം ചെയ്ത് കുടുംബം പോലീസിന് പരിമിതികളുണ്ട് ഗവർണർ നിയോഗിച്ച കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസമാണെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് വി സി ഡോക്ടർ കെ എസ് അനിൽ സിദ്ധാർഥിനെ വീട് സന്ദർശിക്കുകയാണ് ഗവർണർ തീരുമാനം എന്ന് പറഞ്ഞാൽ സ്വാഗതം സ്വാഗതം നന്ദിയുമുണ്ട് സത്യാവസ്ഥ എന്നെ 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 മാത്രമല്ല വ്യക്തിക്ക് എന്നുള്ളതല്ല ശരിക്കും കേരള സമൂഹത്തിന് ഇതിന് തുറന്ന് കാണിച്ചു കൊടുക്കണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ നീക്കം എടുത്തത് സർക്കാരിൽ നിന്ന് ചെറിയ വീഴ്ചയല്ലോ ഉണ്ടായി സർക്കാർ അറിഞ്ഞുകൊണ്ട് വലിയ വീഴ്ചയാണല്ലോ നടത്തിയിരുന്നത് പതിനേഴ് ദിവസം കൊണ്ട് മൂടി വെച്ച സാധനം അവസാനം കണ്ണിൽ ആരെയും ആരെയും കൂടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മൂന്ന് വനിതാ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു പറയുമ്പോൾ എന്താ വിചാരിക്കുന്നത് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും അത് കേട്ടങ്ങ് വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങളുടെ പ്രതിനിധി എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് പ്രതീഷ് സി ബി ഐ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് വന്ന വീഴ്ചയിൽ വലിയ പ്രതിഷേധം സിദ്ധാർത്ഥന്റെ കുടുംബത്തിനുണ്ട് ഇപ്പോൾ ഗവർണർ അന്വേഷണ കമ്മീഷനെ വെച്ച് തന്നെ അവർ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഈ പുതിയ അന്വേഷണ സംവിധാനത്തോടെ എങ്ങനെയാണ് കുടുംബം പ്രതികരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ആ ഗോപികൃഷ്ണൻ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുമ്പാണ് ഗവർണർ പ്രത്യേക അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത് ഹൈക്കോടതി മുൻ ജഡ്ജി എ ഹരിപ്രസാദാണ് അന്വേഷണ കമ്മീഷൻ ഒപ്പം വയനാട് മുൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയും അന്വേഷണ കമ്മീഷനെ സഹായിക്കാനുണ്ട് ഈ തീരുമാനത്തെ പൂർണമായും സിദ്ധാർത്ഥന്റെ കുടുംബം സ്വാഗതം ചെയ്യുകയാണ് നേരത്തെ ഗവർണറെ നേരിട്ട് കണ്ട് കുടുംബം ഈ അന്വേഷണത്തിലെ അതൃപ്തിയില്ലായ്മ അറിയിച്ചതാണ് ഇതിന് പിന്നാലെയാണ് ഗവർണർ ചാൻസലർ ർ കൂടിയായി ഗവർണർ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് ഹൈക്കോടതിയിൽ നിന്ന് സിറ്റിംഗ് ജഡ്ജിയെ വേണമെന്നതായിരുന്നു ഗവർണർ മുന്നോട്ട് മുന്നോട്ടുവച്ച ഒരു കാര്യം പക്ഷേ വിരമിച്ച ഒരു ജഡ്ജിയെ ജഡ്ജിയുടെ പാനലാണ് ഗവർണർക്ക് ഹൈക്കോടതി കൈമാറിയത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നലെ പ്രത്യേക അന്വേഷണ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ചാൻസലർ ഉത്തരവിട്ടിരിക്കുന്നത് ഇതിൽ ഈ അന്വേഷണം കൃത്യമായി നടക്കുമെന്നും ഇതിൽ നടന്നിട്ടുള്ള അട്ടിമറികളടക്കം പുറത്തുവരുമെന്നതുമാണ് സിദ്ധാർത്ഥന്റെ പിതാവ് അല്പസമയം മുമ്പ് പ്രതികരിച്ചത് നേരത്തെ നടത്തിയ പോലീസ് അന്വേഷണത്തിലടക്കം ചില പോരായ്മകൾ സംഭവിച്ചു സംഭവിച്ചിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്വേഷണത്തിൽ പരിമിതികളുണ്ട് പക്ഷേ ഈ ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കൃത്യമായ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്നും വീഴ്ചകളടക്കം എന്നതുമാണ് കുടുംബം പറയുന്ന കാര്യം ഒപ്പം ഈ സിബിഐ അന്വേഷണം വൈകിപ്പിച്ചതിൽ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളും സിദ്ധാർത്ഥന്റെ പിതാവ് ഉന്നയിക്കുന്നുണ്ട് കാരണം അന്വേഷണത്തിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ കേന്ദ്രത്തിന് കൈമാറാതെ കാലതാമസം വരുത്തിയത് ഗുരുതരമായ വീഴ്ചയാണെന്നും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ പുതിയ വി സി എത്തി നിയമിച്ചിരുന്നു വെറ്റിനറി സർവകലാശാലയിൽ കെ എസ് അനിലാണ് പുതിയ വൈസ് ചാൻസലർ ഈ കെ എസ് അനിൽ ഇപ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് അല്പസമയം മുമ്പാണ് വി സി നെടുമങ്ങാട്ടെ സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തിയത് കുടുംബവുമായി ഇപ്പോൾ സംസാരിക്കുകയാണ് അതിനുശേഷം അല്പസമയത്തിനകം തന്നെ വി സിയുടെ പ്രതികരണം ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അനിൽ ഇപ്പോൾ സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിക്കുകയാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എം ജി പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്